ഹായ് ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന രണ്ട് രീതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അത് സെയിം ആസ് ഇഷ്യൂ ഷെയർസ് ഇഷ്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മളതും ചെയ്യേണ്ടത് എന്താ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു പ്രീമിയവും പാറിലും അതേപോലെ തന്നെ ചെയ്യേണ്ടി പറഞ്ഞു ഏ ഡിബെഞ്ചർ ഈസ് ഇനി അടുത്തത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട് ആവാണ് ആവുമ്പോൾ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് സറ്റ് ഡിസ്കൗണ്ടിലാവുമ്പോൾ അപ്പോൾ എന്താ ഡിസ്കൗണ്ടിലാണ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ എന്ന് വെച്ചാൽ എ ഡിബെഞ്ചർ ഈ സെറ്റ് ടു ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് വെൻ ദ പ്രൈസ് ചാർജർ ഈസ് ലെസ് ദാൻ ദ നോമിനൽ വാല്യൂ അപ്പോൾ ഡിബെഞ്ചറിൻ്റെ വാല്യൂ എത്രയാണോ അതിനേക്കാട്ടിലും കുറവുള്ള വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യേണ്ടത് ഡിബെഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് പത്ത് രൂപയാണെങ്കിൽ ഡിസ്കൗണ്ടിലാകുമ്പോൾ അത് ചെയ്യണം ഒമ്പത് രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിപെൻജേഴ്സിസ് എ ക്യാപിറ്റൽ ലോസ് ടു ബി റിട്ടേൺ ഓഫ് ഓവർ പീരിയഡ് ഓഫ് ടൈം ഡിപ്പെൻഡിംഗ് ദി ടേം ഓഫ് ഇഷ്യൂ അഥവാ നമ്മൾ ഡിസ്കൗണ്ടിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു നഷ്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്കൊരു നഷ്ടമാണ് അപ്പോൾ എന്താണ് അത് റിട്ടേൺ ഓഫ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടേംസ് ഓഫ് ഇഷ്യൂ ബിഫോർ ദ റിഡംഷൻ ഓഫ് സച്ച് ഡിഡിബഞ്ചേഴ്സ് അഥവാ എന്താണ് റിഡംഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിഫോർ റിഡംഷൻ ഓഫ് സച്ച് ഡിബൻ ഡിബെഞ്ചേഴ്സ് അതുവരെ അപ്പോൾ എന്താ ഡിസ്കൗണ്ട് ഷാൾ ബി റിട്ടേൺ ഓഫ് ചെയ്യും എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി പ്രീമിയം ഓർ സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് ആ ഡിസ്കൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്യുന്ന വിത്തിൻ ട്വൽവ് മന്ത്സ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഈസ് ഷോൺ അണ്ടർ ദ ഹെഡ് ഓഫ് അതർ കറൻറ്റ് അസറ്റിൽ എന്ത് ചെയ്യണം നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് റിട്ടേൺ ഓഫ് ചെയ്യുന്ന കാണിക്കുന്നത് അൺ പോർഷൻ ഈ ഷോൺ അണ്ടർ ദ നോൺ കറണ്ട് അസറ്റ്സിൽ എന്ത് ചെയ്യണം അൺറിട്ടേൺ പോർഷൻസ് കാണിക്കണം കമ്പനീസ് ആക്ട് പുഡ്സ് നോ റെസ്ട്രിക്ഷൻ അപ്പോൺ ദ ഇഷ്യൂ ഡിബൻജേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നതിൽ എന്താണ് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു എന്താണ് റൂൾസുകളും പറയുന്നില്ല കൺവേർട്ടബിൾ ഡിഫെൻസേഴ്സ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് കൺവേർട്ടബിൾ ഡിഫെൻസേഴ്സ് ഞാൻ പറഞ്ഞത് ഡിഫെൻജേഴ്സ് രണ്ട് ടൈപ്സ് ഒരു ടൈപ്സ് പറഞ്ഞപ്പോൾ കൺവേർട്ടബിളിൻ്റെ ഷേപ്പ് പറഞ്ഞപ്പോൾ കൺവേർട്ട് ചെയ്യുന്നത് ഡിഫെഞ്ചേഴ്സിന് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്താണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത ഡിഫെൻസേഴ്സിന് ഡിസ്കൗണ്ട് കിട്ടില്ല ഈഫ് കൺവേർട്ടഡ് ഇമ്മീഡിയറ്റ്ലി അപ്പോൾ ഡിസ്കൗണ്ട് എമൗ എമൗണ്ട് മേ ബി അഡ്ജസ്റ്റ് ലോങ് വിത്ത് അപ്ലിക്കേഷൻ ഓർ അലോട്ട്മെൻറ്റ് ഈ ഡിസ്കൗണ്ട് മണിന്ന് പറയുന്നത് എന്താണ് അപ്ലിക്കേഷൻ മണി അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണീൻ്റെ കൂടെ അവർ അഡ്ജസ്റ്റ് ചെയ്യും വെൻ ഡിസ്കൗണ്ട് ഈസ് അഡ്ജസ്റ്റ് അലോങ് വിത്ത് അപ്ലിക്കേഷൻ ഇത് എൻട്രി അപ്പോൾ ഉള്ള എൻട്രിയാണ് ഇത് പറയുന്നത് ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടോട്ടൽ എമൗണ്ട് എത്ര റിസീവ് ചെയ്താൽ മതി അതിന് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിവെഞ്ചേഴ്സ് അക്കൗണ്ട് അഥവാ ഡിവെഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് വേണേൽ ടോട്ടൽ എമൗണ്ട് എത്രയും ഡിവെഞ്ചേഴ്സ് ഡിസി റിസീവ് ചെയ്തു വെച്ചാൽ അതേക്കുന്ന് ഡി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിവെഞ്ചേഴ്സ് ഡിസ്കൗണ്ട് ഓൺ ഡിവഞ്ചേഴ്സ് എത്രയച്ചാൽ അത് ടു എന്താ ഡിവെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്ലിക്കേഷൻ മണി എത്രയച്ചാൽ അതും അവിടെ എഴുതുക ഇങ്ങനെയാണ് നമ്മുടെ എന്താണ് അതിൻ്റെ ജേർണൽ എൻട്രി വരിക കേട്ടോ ഡിസ്കൗണ്ടിന് ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ഈ രീതിയിലാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് വെൻ ഡിസ്കൗണ്ടഡ് ഇഷ്യൂ എല്ലാം അലോഡ് അത് അപ്ലിക്കേഷൻ മണിയുടെ കൂടെയുള്ള ജേണൽ എൻട്രിയാണ് നമ്മളിപ്പോൾ എഴുതിയത് ഇനി നമ്മൾ ഡിസ്കൗണ്ട് ഈസ് അഡ്ജസ്റ്റ് അലോങ് വിത്ത് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണെങ്കിൽ എൻട്രിയാണ് പറയുന്നത് ഡിപെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് സോറി ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യോ ഡിപെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിഫെഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം എന്ത് ചെയ്യും ക്രെഡിറ്റ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം ഡിസ്കൗണ്ടിന് എന്ത് ചെയ്യണം നമ്മൾ ഡെബിറ്റ് ചെയ്യും ഈ കേസസിൽ അത്രേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ആലോചിക്കാനൊന്നുമില്ല എപ്പോഴും പൊതുവെ ഡിസ്കൗണ്ട് നമ്മൾ അപ്ലിക്കേഷൻ മണിയുടെ കൂടെയൊന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല പൊതുവേ അലോട്ട്മെൻറ്റ് മണിയായിട്ട് തന്നെയാണ് അതെന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക ഇനി അതേപോലെ തന്നെ എന്താ ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചില എക്സ്പെൻസുകൾ ഉണ്ടാവും അതാണ് എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഡിവെഞ്ചേഴ്സ് ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എക്സ്പെൻസസ് അപ്പോൾ ദീസ് ഇൻക്ലൂഡ് അത് എന്തൊക്കെയെന്ന് വെച്ചാൽ ബ്രോക്കറേജ് പ്രിൻറ്റിങ് അഡ്വർട്ടൈസിങ് ഫയലിങ്ങ് ഡ്യൂട്ട് ഫയലിങ് ഡ്യൂട്ടി ഇങ്ങനെയൊക്കെ പറയണ നമ്മൾ ഡിപെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയം സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ ഉണ്ടാകുന്ന സമയത്ത് ബാങ്കിൽ പൈസ അടയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ എക്സ്പെൻസ് ഇഷ്യോ ഡിപെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന എക്സ്പെൻസസുകൾ എന്താണ് അത് എക്സ്പെൻസസ് ഓൺ ഇഷ്യോ ഡിപെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഒരു എക്സ്പെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ ഡെബിറ്റഡ് ടു എക്സ്പെൻസസ് ഓൺ ഇഷ്യൂർ ഡിബെൻസേസ് ദിസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഇത് എവിടെ ഡെബിറ്റ് ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ഓഫ് ബൈ ഡെബിറ്റിംഗ് ഇറ്റ് ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം റിട്ടേൺ ഓഫ് ചെയ്ത് ഡെബിറ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇനി ഡിസ്കൗണ്ടഡ് അഡ്ജസ്റ്റഡ് വിത്ത് അപ്ലിക്കേഷൻ മണിയുടെ കൂടെ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി എഴുതുക എന്നുള്ളതാണ് പറയുന്നത് ക്വസ്റ്റ്യൻ പറയാം ശ്രദ്ധിക്കുക എ കെ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇഷ്യൂ ചെയ്തു രണ്ടായിരം ട്വൽവ് പേഴ്സൻറ്റ് ഇബേജേഴ്സ് അണ്ടർ ഡീച്ച് അതിൽ ഡിസ്കൗണ്ട് പെൻ പെർസെൻറ്റേജ് പേബ്ലാസ് ഫോളോസ് നൂറ് രൂപയുടെ ടെൻ പെർസെൻറ്റേജ് പറയുന്നത് എത്രയാണ് പത്ത് രൂപ തന്നെ അതിൽ അപ്ലിക്കേഷൻ മണി പതിനഞ്ച് അലോട്ട്മെൻറ്റ് മണി അമ്പത്തഞ്ച് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഇരുപത് ജേണൽ എൻട്രീസുകൾ എന്താണ് ഉണ്ടാക്കണം ഇതിൻ്റെ ബേസിസിൽ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിലാണല്ലോ ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം ഒന്ന് ഇൻസ്ലംസമായിട്ടും ഒന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും ആണ് നമ്മുടെ സാധാരണ കേസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ജേണൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ ജേണലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജേണൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കാം എന്താണത് കൊസ്റ്റ്യൻ തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ജേണൽ നമ്മൾ ആദ്യം നമ്മൾ എന്തു ചെയ്യും അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുണ്ടല്ലോ സാധാരണ പോലെ തന്നെ അപ്പോൾ എന്തെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടുവൽ പെർസെൻറ്റേജ് ഡിബെഞ്ചർ അപ്ലിക്കേഷൻ ട്വൽ പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് എന്നാണ് എഴുതിയിക്കുന്നത് അപ്പോൾ ട്വ ട്വൽവ് പെർസെൻറ്റ് ഡിബെഞ്ചർ അപ്ലിക്കേഷൻ ഇനി എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തതിലാണ് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത എൻട്രിയാണ് നമ്മൾ ഡിസ്കൗണ്ട് എഴുതുക അപ്പോൾ ട്വൽ പെർസെൻറ്റേജ് ഡിബെഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ട്വൽവ് പെർസെൻറ്റ് ഡിപെഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്പഡ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിപെഞ്ചേഴ്സ് അപ്ലിക്കേഷൻ മണി എത്രയാണ് പതിനഞ്ച് ഇവിടെ എത്രയാണ് എത്ര ഇഷ്യൂ ചെയ്തെങ്കിലും രണ്ടായിരം അപ്പോൾ രണ്ടായിരമിൻ്റെ പതിനഞ്ച് മുപ്പതിനായിരം പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യോ ഡിപെഞ്ചേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പത്ത് പത്ത് ശതമാനമാണ് അപ്പോൾ എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പത്ത് ശതമാനം കാണുക അഥവാ ബീയിങ് എമൗണ്ട് ഡ്യൂ ഓൺ അപ്ലിക്കേഷൻ ടു തൗസൻഡ് ഡിപെഞ്ചേഴ്സ് അങ്ങനെ ചെയ്താലും മതി രണ്ടായിരം ഷെയർസ് അല്ലേ ചെയ്തു പത്ത് രൂപയല്ല ഡിസ്കൗണ്ട് വരിക അപ്പോൾ രണ്ടായിരം ഇൻറ്റു പത്ത് ഇരുപതിനായിരം അങ്ങനെയാണ് കിട്ടിക്കുന്നത് അപ്പോൾ മൊത്തം അമ്പതിനായിരം അത്രയുള്ള സംഭവം ഇനി ബാക്കിയുള്ള എൻ്റെ സാധാരണ അലോട്ട്മെൻറ്റ് മണി അടയ്ക്കുമ്പോൾ ട്വൽവ് പെർസെൻറ്റേജ് ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്പ ടു ട്വൽ പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്പോൾ അതിൽ അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് മണി എത്ര നോക്കുക അമ്പത്തഞ്ചാണ് അപ്പോൾ രണ്ടായിരം രൂപ അമ്പത്തഞ്ച് ചെയ്യുക അത് കഴിഞ്ഞാൽ അത് ബാങ്കിക്ക് മാറ്റിയ ബാങ്ക് അക്കൗണ്ട് അപ്പം ടു ഡിബെഞ്ചേഴ്സ് അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞാൽ കോൾ കോൾ മണി ഇതേപോലെ തന്നെ ജേണൽ എൻട്രി എഴുതുക അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം ബോറോയിങ്സ് ലോങ് ടേം ബോറോയിങ്സ് നമ്മുടെ ഡിപെൻജേഴ്സ് രണ്ടായിരം ഇൻ്റൂനൂറ് എത്ര കിട്ടുക രണ്ട് ലക്ഷം അത് കൊടുക്കുക അതിൻ്റെ അസറ്റ് സൈഡിൽ അതർ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതർ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള എന്താ രീതിയിൽ കൊടു അഥവാ ഒന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താണ് അതർ നോൺ കറൻറ്റ് അസെറ്റായിട്ട് നമ്മളത് എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ലക്ഷം രൂപയല്ലേ ഈ രണ്ട് ലക്ഷം രൂപ തന്നെയാണ് അവിടെ വരിക അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ അദർ നോൺ കറൻറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷോ ഡിവഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ രണ്ടായിരം രൂപയാണ് അത് റിട്ടേൺ ഓഫ് ചെയ്യുന്നത് വിത്തിൻ ടുവൽവ് മന്ത്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക റിട്ടേൺ ഓഫ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അതർ നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഓൺ ഇഷോ ഡിവെഞ്ചേഴ്സ് എത്രയും നോക്കുക ഡിസ്കൗണ്ടിന് എന്താണ് എത്ര എണ്ണ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നോക്കുക ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്താണ് ആണ് അപ്പോൾ ഇരുപതിനായിരമാണ് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇത് രണ്ട് ലക്ഷം ഇൻറ്റു നൂറ് ചെയ്ത് നമുക്ക് രണ്ട് സോറി രണ്ടായിരം ഇഷ്യൂ ആണ് രണ്ടായിരം ഷെയർസ് ഇഷ്യൂ ചെയ്തത് നൂറ് അപ്പോൾ രണ്ടായിരം ഇൻറ്റു നൂറ് രണ്ട് ലക്ഷം അതിന് ഡിസ്കൗണ്ട് എത്ര രൂപ പോവും ഇരുപതിനായിരം പോവും ബാക്കി എത്ര ഉണ്ടാവുക ഒരു ലക്ഷത്തി എൺപതിനായിരം അതാണ് ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം ഇവിടെ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്താണ് സാധാരണ പോലെ തന്നെ വരയ്ക്കുക അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഡിസ്കൗണ്ട് ആകുമ്പോഴുള്ള കേസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്താ ഇഷ്യൂ ചെയ്യുന്നത് പതിനെട്ടായിരം ഷേഴ്സ് ഉണ്ടാവുകയുള്ളൂ എന്താണ് ബാക്കി രണ്ടായിരം അതർ കറണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ പ്രൊവൈഡ് ചെയ്യുക അതാണ് രണ്ടായിരം അവിടെ കൊടുത്തിരിക്കുന്നത് പതിനെട്ടായിരം ഇതാണ് അത് വെറുതെ ടോട്ടലി അത് കൊടുക്കുക ഇത്രയും എന്താ കാര്യങ്ങളാണ് ഈ ഇതിൽ ഡിസ്കൗണ്ടിൻ്റെ കേസസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഇതേപോലെ അലോട്ട്മെൻറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എന്താണ് സെൻഡ് ചെയ്തു തരാം അത് നിങ്ങൾ തന്നെ ഇതേപോലെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് വെക്കുക ഒന്നുമില്ല ഇതും ഇപ്പോൾ എന്താണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്താണ് ഡിസ്കൗണ്ടിൻ്റെ എൻട്രി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മുമ്പ് പഠിക്കാത്തതുകൊണ്ട് ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും അതിൽ